പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഡിസംബർ 18 ആഗമനകാലം 3 ശനി. മത്തായിയുടെ സുവിശേഷം 1:18-24 വാക്യങ്ങൾ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ പിതാവിനെ സൂചിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. ആരാണ് നീതിമാൻ? ബെണ്ണിച്ചി പാപ്പ നീതിമാന് കൊടുക്കുന്ന 6 നിർവചനങ്ങൾ ഇവയാണ്. 1, സാഹസങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് നീതിമാൻ. ദൈവം വെളിപ്പെടുത്തിയ ഹിതമനുസരിച്ച് നീതിനിഷ്ഠയുടെ പാതയിൽ സഞ്ചരിക്കുകയും കർത്താവിന്റെ പുതിയ സാഹസിക പ്രവർത്തനങ്ങൾക്കായി ഇടം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ. 2, ദൈവം മനുഷ്യരുമായി ഇടപഴകുന്നതിന്റെ പുതിയ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നവനാണ് നീതിമാൻ. അതായത്, നീതിമാന്മാരിൽ പഴയതും പുതിയതുമായ ഉടമ്പടികൾ സംയോജിപ്പിച്ചു. ദൈവം മനുഷ്യരുമായി ഇടപഴകുന്ന ഒരേയൊരു ചരിത്രത്തെ രൂപപ്പെടുത്തുന്നു. 3, ദൈവവചനത്തിന്റെ നീർച്ചാലുകളിൽ വേരുകളുള്ള മനുഷ്യനാണ് നീതിമാൻ. 4, ദൈവവുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് ജീവിതം ചെലവഴിക്കുന്നു അവർ. 5, നിയമത്തെയും സ്നേഹത്തെയും ഏകതയിൽ ഒന്നിപ്പിക്കുന്ന പാത ഏതെന്ന് അന്വേഷിക്കുന്നു അവർ. 6, ദൈവത്തിൽ നിന്ന് തന്നിലേക്ക് വരുന്ന പുതിയതും അപ്രതീക്ഷിതവുമായ, മാനുഷികമായും പറഞ്ഞാൽ അവിശ്വസനീയവുമായ വാർത്ത സ്വീകരിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരാണ് നീതിമാൻ. സ്വർഗത്തുനിന്ന് നൽകപ്പെടുന്ന ദിവ്യദൂത് നട്ടന്തിരിക്കുന്നതും ഞെരിവിളി കൊള്ളിക്കുന്നതും ആഘാതമേൽപ്പിക്കുന്നതുമാണെന്ന് അവർക്കറിയാം. എങ്കിലും അത് സ്വീകരിക്കുവാൻ അവർ ഒരുക്കമുള്ളവരാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോടുള്ള ബഹുമാനമോ ഭയമോ ആണ് ജോസഫിന്റെ നീതിനിഷ്ഠയിലെ മറ്റൊരു ഘടകം. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് ദൈവിക ഇടപെടൽ കൊണ്ടാണെന്ന് ജോസഫ് അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ ഭാചനമായി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ ജോസഫ് എങ്ങനെ തന്റെ ഭാര്യയായി സ്വീകരിക്കും? ജോസഫ് സംശയിക്കുകയല്ല, ഭയപ്പെടുകയാണ്. നീതിമാൻ എന്നതിന് ദൈവഭയമുള്ളവൻ എന്നാണ് ഇവിടെ അർത്ഥം. ദൈവഭയമാണ് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ആരംഭം. യഥാർത്ഥത്തിൽ നീതിമാൻ ജ്ഞാനിയാണ്. ഇന്നേ ദിനം നമുക്കേവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അവിടുത്തെ ജ്ഞാനത്തിൽ വളർന്ന് ദൈവഭയത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപ നൽകണമേ എന്ന് ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.